നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം പ്രശസ്ത ജ്യോതിഷാചാര്യൻ ശ്രീ കെ വി സുഭാഷ് തന്ത്രി അവർ അദ്ദേഹത്തെ നമുക്ക് പ്രണവത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ഒപ്പം പ്രണവമലയിലെ വിശേഷങ്ങളും അദ്ദേഹം നമ്മളുമായി പങ്കുവയ്ക്കുന്നു. നമസ്കാരം സർ. നമസ്കാരം. സർ, ദശാകാല വഴിപാടുകൾ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ? നമ്മൾ മുമ്പ് പല എപ്പിസോഡും ചെയ്തിട്ടുള്ള കാര്യമാണ്, കാരണം ദശാകാല വഴിപാടുകൾ. അപ്പോൾ ജനിച്ച നക്ഷത്രം അറിഞ്ഞാൽ മാത്രമേ ദശാകാലങ്ങൾ അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ദശാകാല വഴിപാടുകൾ ചെയ്താലുള്ള ഗുണങ്ങൾ, അതാണ് നമ്മുടെ ചോദ്യം. നമുക്ക് ദശാകാലങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അതായത് വസന്തകാലം വരുന്നു, വർഷക്കാലം വരുന്നു, വേനൽക്കാലം വരുന്നു, ഇങ്ങനെ പല കാലങ്ങൾ പ്രകൃതി നമുക്ക് ഒരുക്കുന്ന പോലെ, കാലാവസ്ഥ വ്യതിയാനങ്ങൾ വരുന്ന പോലെ തന്നെയാണ് ഓരോ മനുഷ്യർക്കും ദശാകാലങ്ങൾ കടന്നു വരുന്നത്. അതായത് ജനിച്ച നക്ഷത്രം അനുസരിച്ചിട്ടാണ് ദശാകാലങ്ങൾ കടന്നു വരുന്നത്. അപ്പോൾ ആ ദശാകാലങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിതം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. കാരണം ഇപ്പം രാഹുദശാകാലമാണെങ്കിൽ ഏറ്റവും കഠിനമായ 9 ദശാകാലങ്ങളിലും ഏറ്റവും കഠിനമായ കാലഘട്ടമാണ് രാഹുദശ. അപ്പം രാഹുദശ ഇങ്ങനെയേ കടന്നു പോവുകയുള്ളൂ. അതായത് മായക്കാഴ്ചയുടെ കാലഘട്ടമാണ്. അപ്പം മായക്കാഴ്ചയിലൂടെ ഇല്ലാത്ത ധൈര്യമെല്ലാം തന്ന്, ആവശ്യമില്ലാത്ത ശുണ്ഠിയും തന്ന്, സമ്പത്തെല്ലാം കൊണ്ടുപോയി നശിപ്പിച്ച് കളയുന്ന അത്രയും മോശമായ ഈ കാലം ഇങ്ങനെയാണ് കടക്കുന്നത് എന്ന് നമുക്കൊരു തിരിച്ചറിവുണ്ടെങ്കിൽ, നമ്മൾ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാളാണെങ്കിൽ പരമാവധി നമ്മുടെ പേരിൽ ഒരു പ്രസ്ഥാനങ്ങൾ തുടങ്ങുകയുമില്ല, ആവശ്യമില്ലാത്ത എടുത്തുചാട്ടത്തിലേക്ക് പോവുകയുമില്ല. അതേപോലെ ഈ ദശാകാലത്തെ മറികടക്കുന്നതിന് വേണ്ടി, രാഹു എന്ന് പറയുന്നത്, രാഹുകേതുക്കൾ എന്ന് പറയുന്നത് അസുരനാണ്, അപ്പോൾ അവരെല്ലാം അടക്കുന്നതിന് വേണ്ടിയാണ് നാഗദേവതകൾ ഇപ്പോൾ സർപ്പക്ഷേത്രത്തിലാണ് വഴിപാട് നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ആ വഴിപാട് നടത്തുമ്പോൾ നമുക്ക് വരുന്ന ദുരന്തങ്ങൾ എടുത്തുചാട്ടം എല്ലാം പകുതിക്ക് താഴേക്ക് കുറയും, നമുക്കതിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ രാഹുദശയെ വല്ലാത്ത രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും, ഗുണകരമാക്കി മാറ്റുവാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ ദശാകാലങ്ങൾ അറിഞ്ഞാൽ മാത്രമേ, അതേപോലെ ദശാകാല വഴിപാട് ചെയ്താൽ മാത്രമേ യഥാർത്ഥത്തിൽ അയാൾക്ക് ആ രാഹുദശ ഗുണകരമാക്കി മാറ്റാൻ സാധിക്കും എന്നൊരു തിരിച്ചറിവിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടിയാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി നിലവറയ്ക്കകത്ത് ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകി പ്രവേശനം നൽകുന്ന കേരളത്തിലെ ഏക നാഗരാജ ക്ഷേത്രം. ഈ ക്ഷേത്ര സങ്കേതത്തിൽ 22 ക്ഷേത്രങ്ങളാണുള്ളത്. പ്രണവമലയിൽ 22 ക്ഷേത്രങ്ങളിൽ എല്ലാ ദേവീദേവന്മാരുണ്ട്. അപ്പോൾ എല്ലാ ദശാകാലങ്ങൾക്കുള്ള വഴിപാടുകളും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നടത്താം, നേരിട്ട് വന്ന് നടത്താം. ചെറിയ എമൗണ്ടുകളെ വരുന്നുള്ളൂ. ദശാകാല വഴിപാട് എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ടൊന്നും വരുന്നില്ല. അപ്പോൾ ഓരോ ദശാകാല വഴിപാടുകൾ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നിലനിർത്താൻ വേണ്ടുന്ന ടോണിക്ക് കഴിക്കുന്ന പോലെ, സമൃദ്ധമായ ആഹാരങ്ങൾ കഴിക്കുന്ന പോലെയാണ് ദശാകാല വഴിപാടുകൾ നടത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ആരോഗ്യം ഉണ്ടാവും. അതേപോലെ നമ്മൾ ജീവിച്ചു പോകുന്ന വഴികളിൽ ആ ഈശ്വരീയത, ഈശ്വര ചൈതന്യം നമ്മളിലേക്ക് അനുഗ്രഹ വർഷം ചൊരിയുന്നതിന് വേണ്ടിയാണ് ദശാകാല വഴിപാടുകൾ നടത്തുന്നത്. അപ്പോൾ ആഴ്ചയിൽ ദശാകാല വഴിപാട് നടത്തുന്നവരുണ്ട്, അതുകൊണ്ട് അല്ലെങ്കിൽ ജനിച്ച നക്ഷത്രത്തിന്, അതായത് പക്ക പിറന്നാളിന് ദശാകാല വഴിപാടുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം എല്ലാ മാസത്തിലും കൃത്യമായിട്ട് തന്നെ വഴിപാടുകൾ നടത്തുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ അയിത്തവുമില്ല, അനാചാരവുമില്ല. അതുകൊണ്ട് പൂജാരിമാരോ ഭക്തരോ തമ്മിൽ ഒരു വഴക്കു വെക്കാനത്തിൻ്റെ ആവശ്യമില്ല. ഇവിടെ വരുമ്പോൾ അവിടെ തൊടലേ ഇവിടെ തൊടലേ എന്ന് ഒരാളും ഒരാളോട് കൽപ്പിക്കുകയുമില്ല. അപ്പോൾ ഇത്രയും ലളിതമായിട്ടാണ് നമ്മുടെ ഈശ്വരീയ വഴികൾ, ഹൈന്ദവം നിങ്ങളുടെ മുമ്പിൽ തുറന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു ക്ഷേത്ര സങ്കേതം വേറെ എവിടെ ചെന്നാലും കാണാൻ സാധിക്കുകയില്ല. ഭക്തർക്കും ഭഗവാനും പൂജാരിമാർക്കും തുല്യത തന്നെയാണ്, അതായത് സമത്വം. തത്വമസി, തത്വമസി യഥാർത്ഥത്തിൽ പ്രണവമലയിലാണ്, അല്ല ശബരിമലയിലല്ല. കാരണം ശബരിമലയിൽ ഭഗവാൻ മാത്രമേ ഭക്തരോട് തത്വമസിയുള്ളൂ, മറിച്ച് അവിടെ പൂജാരിമാർക്ക് ഇന്ന കുലത്തിലുള്ളവർ മാത്രമേ പൂജാരിമാരായിട്ട് നിയമിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ എന്ത് തത്വമസിയാണുള്ളത്? അതുകൊണ്ട് നിങ്ങളറിയുക, തത്വമസി പ്രണവമലയിലെ അയ്യപ്പൻ്റെ അടുത്തുണ്ട്, അതേപോലെ പ്രണവമലയിലെ ക്ഷേത്രങ്ങളുണ്ട്. ഇവിടെ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ദേവീദേവന്മാരും കൂടിയിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ദശാകാല വഴിപാടുകൾ ചെയ്താൽ പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നല്ല ആഹാരം കഴിക്കുന്ന പോലെയാണ് ഓരോ ദശാകാലങ്ങൾക്കും വഴിപാട് ചെയ്യുന്നത്, അതിൻ്റെ ഗുണഗണങ്ങൾ ഉണ്ടാകുന്നത് എന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇതിലൂടെ നിങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. അതേപോലെ ഞാനീ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം
നിങ്ങൾക്കും പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ക്ലാസ്സേ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ പഠിച്ചെടുക്കണമെന്നുള്ളവർക്ക് 5 ക്ലാസ് വരെ ഉള്ളവർക്കാണെങ്കിൽ പോലും ജോയിൻ ചെയ്യാം. നിങ്ങൾക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും. അതേപോലെ നമ്മുടെ ശിക്ഷകനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരിലൂടെ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുടെ കാരണം കണ്ടെത്തി ജീവിത വിജയം നേടുവാൻ സാധിക്കും. ഏതൊരാൾക്കും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി സനാതന ധർമ്മ സംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും തുല്യത സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് സംഘടനയ്ക്കുള്ളത്. ചേർന്ന് പ്രവർത്തിക്കണമെന്നുള്ളവർക്ക് ടെലിഗ്രാമിൽ പ്രണവമാചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട്. അവിടെ ജോയിൻ ചെയ്ത് അഡ്മിൻമാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയണമെന്നുള്ളവർ ഒരിക്കലെങ്കിലും ഈ പ്രണവമലയിലെത്തി ദർശനം നടത്തുക, ചെറിയ വഴിപാടുകൾ നടത്തുക, ചെറിയ ചെറിയ ദ്രവ്യങ്ങൾ സമർപ്പണം നടത്തുക. ആ സമർപ്പണത്തിലൂടെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഈശ്വര വഴിയിലൂടെ ജീവിതം തിരികെ പിടിക്കുന്നതിന് വേണ്ടിയാണ് പ്രണവമലയിലെ ദേവതാ ചൈതന്യങ്ങൾ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്ന എൻ്റെ പേര് സുനിത റാണി. എനിക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ ഒരുപാടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ചികിത്സയെല്ലാം ചെയ്തെങ്കിലും എനിക്കതിന് മാറ്റൊരു എല്ലാം നോർമലായിരുന്നു. പക്ഷേ സാറിൻ്റെ യൂട്യൂബ് കണ്ടതും പ്രകാരം ഞാനിവിടെ എത്തപ്പെട്ടു. സാറിനോട് കാര്യങ്ങൾ പറഞ്ഞ് സാറ് പറഞ്ഞ പൂജകളൊക്കെ നടത്തി എനിക്കതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഇനി ജോലിക്ക് പോലും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ ജോലിക്ക് ഇറങ്ങിത്തുടങ്ങി. ഇനി എനിക്കൊരു ചെറിയ ഒരു ബാധയുടെ ദോഷമുണ്ട്. അത് ചെറിയ രീതിയിൽ പിന്നെ പൈസ 1000 രൂപ കൊടുക്കുമ്പോഴത്തേക്ക് വീണ്ടും നമുക്ക് ഈ പൂജയിൽ പങ്കെടുക്കാൻ പറ്റും. അതിനുശേഷം ഇത് മാറുമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വ്യത്യാസം വന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇവിടേക്ക് വരുന്നത്. ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം ടു ദി പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം.